ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം പറ്റുന്ന മേൽശാന്തിമാർക്ക് അവിടെ എത്തുന്ന ഭക്തർക്ക് കൈനീട്ടം കൊടുക്കാനായി പണക്കിഴികൾ നൽകുക വണ്ടിയിൽ കയറിയിരുന്ന് ഓരോരോ ജംഗ്ഷനിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്കായി ഓരോ രൂപ നോട്ടെടുത്ത് കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് കാൽ പിടിപ്പിക്കുക എന്നിട്ട് അതിൽ ആത്മരതി അടയുക ഏറ്റവും അവസാനം വന്നതെന്ന് ഇതിനെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ മാക്രികളെന്ന് വിളിക്കുക ശുദ്ധ പോക്രത്തരം കാട്ടിയിട്ട് അതിനെ വിമർശിക്കുന്ന ആളുകളെ എന്ന് വിളിച്ചാൽ സുരേഷ് ഗോപി മഹാനൊന്നും ആവില്ല തലയിൽ ആൾ താമസമില്ലാത്ത സംഘപരിവാറിലെ കുറേ കുഞ്ഞുങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ മാക്രി വിളി ഒരാഘോഷമായി കൊണ്ടു നടക്കാനാകും പക്ഷേ അദ്ദേഹം ചെയ്തത് സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ആളുകളുടെ കാല് പിടിക്കുന്നതും അനുഗ്രഹം തേടുന്നതും ഒന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല വലിയ വലിയ മനുഷ്യരുടെയൊക്കെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട് അത് കൂടി സ്വീകരിച്ച് മനസ്സ് നിറഞ്ഞ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് അതൊക്കെ പതിവുള്ള ഒരു കാര്യം അതിനെ ഒന്നും സുരേഷ് ഗോപി കാണിച്ച ഈ ഊളത്തരത്തോട് താരതമ്യം ചെയ്യാനാകില്ല അദ്ദേഹം ഒരു സ്വയം പൊങ്ങിയാണ് എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് തൃശ്ശൂരിലൊക്കെ പലവട്ടം തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം എടുത്തു പൊക്കി എടുത്തു കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചു പോരുന്ന ഘട്ടത്തിലെങ്കിലും അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ പക്വത അദ്ദേഹം കൈവരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയെങ്കിൽ അത് അങ്ങനെ കരുതിയവർക്ക് ശുദ്ധ അബദ്ധമായി മാറിയിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്താണ് അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് ഒരു സിനിമാതാരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം അല്പം മനുഷ്യപ്പറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചില കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അതിൻ്റെയൊക്കെ പേരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അംഗീകാരങ്ങളെ ഇത്തരത്തിലുള്ള സാമാന്യ നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി റദ്ദു ചെയ്ത് കളയുക തന്നെയാണ് ചെയ്യുന്നത് സംഘപരിവാർ കൂടാരത്തിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ ആ ചാണകഗന്ധം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരൊക്കെ ഇങ്ങനെയായി പോകും അത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ എത്രയോ ആളുകളുടെ കാര്യത്തിൽ അത് കണ്ടു ഈ ശ്രീധരന് പോലെയുള്ള ആളുകളുടെയൊക്കെ കാര്യത്തിൽ നമ്മളത് കണ്ടതല്ലേ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് മനുഷ്യർ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഈ കൈനീട്ടം കൊടുക്കുക എന്ന് പറയുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഒറ്റ രൂപ നോട്ടാക്കി റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റിയെടുത്ത് അതിങ്ങനെ കയ്യിൽ കൊണ്ട് നടന്ന് വാഹനത്തിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു റോഡരികിൽ കൊണ്ട് നിർത്തുന്നു ബി ജെ പി കാര് കുറേ ആളുകളെ വിളിച്ചുകൊണ്ടുവരുന്നു അവരെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ സുരേഷ് ഗോപി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആ വിഷുവിൻ്റെ സമ്പൽ സമൃദ്ധിയും വിഷുവിൻ്റെ ആചാര പെരുമയുമൊക്കെ സംരക്ഷിക്കുന്നത് റോട്ടിൽ കൊണ്ട് വണ്ടിയിട്ട് നിർത്തിയിട്ട് അതിലങ്ങോട്ട് ആശാന പോലെ ഇരുന്ന് വരുന്നവർക്ക് ഓരോ രൂപ ഇല്ല ഭിക്ഷ കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് അവരെ കൊണ്ട് കാലുപിടിപ്പിക്കുന്ന പരിപാടിയാണോ വിഷുവിൻ്റെ ആചാരം ഏതെങ്കിലും ഒരു വലിയ ആചാര പെരുമകൾ കാത്തു സൂക്ഷിക്കുന്ന ബി ജെ പി വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും ശരിക്കു പറഞ്ഞാൽ ഈ ഹിന്ദു ഉണരുന്നേ ഹിന്ദുവിൻ്റെ വികാരങ്ങൾ സംരക്ഷിക്കണമേ എന്നൊക്കെ വിളിച്ചു കൊണ്ട് നടക്കുന്ന സംഘികുഞ്ഞുങ്ങൾ സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ഇത്തരത്തിൽ തെരുവിലേക്ക് ആ വിഷുവിൻ്റെ വലിയ പെരുമയെ വലിച്ചെടുത്തതിന് ഇമാതിരി വൃത്തികെട്ട പരിപാടി വിഷുവിൻ്റെ പേരിൽ കാണിച്ചതിന് അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തു കണ്ടാലും അതൊക്കെ വലിയ മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടക്കുന്നവരായതുകൊണ്ട് അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യവുമില്ല